ഹായ് എല്ലാവർക്കും, ഷേപ്പ് ഓൺലൈൻ ബി എസ് സി കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലിസ്റ്റാണ്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ഉപവിഭാഗമാണ് ഈ പ്ലാനിംഗ് കമ്മീഷനിലെ ചെയർപേഴ്സണായിരുന്ന ഡെപ്യൂട്ടി ചെയർപേഴ്സൺസ് ആയിരുന്ന ആളുകളുടെ ഒരു വിവരണങ്ങൾ. വിവരണങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ പഠിച്ച് അത് ടെൻഷനൊന്നും ആകണ്ട, അത് ആദ്യത്തെ അവസാനത്തെ ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ചില പ്രത്യേകതയുണ്ട്. അതായത് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് കാണാം, ചിലർ ഈ പ്ലാനിംഗ് കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നിട്ട് പിന്നീട് ധാരാളം പേര് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അതായത് ധനകാര്യവകുപ്പ് മന്ത്രിമാരായിട്ടുണ്ട്. അതൊരു അവിടെ നമ്മൾ ഇത് ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിമാരായിരുന്ന, അതായത് ധനകാര്യ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നതിന് ശേഷം പ്രധാനമന്ത്രിമാരായിരുന്ന രണ്ട് മൂന്ന് പേരുണ്ട്. അതുപോലെ തന്നെ പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി, ആരൊക്കെയാണ് അതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണം. അപ്പോൾ അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് കാണണം, എന്നിട്ടത് ഓർമ്മയിൽ കുറേ പേരെങ്കിലും തങ്ങി നിൽക്കുന്ന ഇതുണ്ടാകണം, എങ്കിലേ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പഠനം പൂർത്തിയാകുന്നുള്ളൂ എന്ന് അറിയുക. നേരെ ലിസ്റ്റിലേക്ക് പോകാം. ലിസ്റ്റ് ഒന്ന് കാണുക. പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ചത് എന്നാന്ന് പറഞ്ഞ് അത് പല പ്രാവശ്യം അറിയേണ്ടതാണ് കേട്ടോ. 1951 പ്ലാനിംഗ് കമ്മീഷൻ, പ്ലാനിംഗ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്, പ്ലാനിംഗ് ബോർഡ് വരികയും അതുപോലെ തന്നെ അവിടെ ഒരു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഉണ്ടാകുകയും ചെയ്ത് 1953 തൊട്ട് 1963 വരെ കാലാവധി നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ഗുൽസരിലാൽ നന്ദ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സണാണ്, ആദ്യത്തെ ഉപാധ്യക്ഷനാണ്, പ്ലാനിംഗ് ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ഇദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, അറിയാവുന്ന കാര്യമുള്ളൂ, ഗുൽസരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി വ്യക്തിയാണ്. ഇന്ത്യയിലെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്നു ഗുൽസരിലാൽ നന്ദ, പ്രധാനമന്ത്രി തന്നെ. അപ്പോൾ ആ അർത്ഥത്തിൽ അത് അറിയുക. 1953 തൊട്ട് 1963 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രി ആയതുകൊണ്ട് വേറൊരാൾ അവിടെ വരേണ്ടി വരുന്നുണ്ട്. അത് പകരം വരുന്നത് ശ്രീ വി ടി കൃഷ്ണമാചാര്യാണ്. 1953 തൊട്ട് 1960 വരെ അദ്ദേഹവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇവിടെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം മറ്റേ ഗുൽസരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി പോയതുകൊണ്ട് അദ്ദേഹം എന്തായി സ്വാഭാവികമായിട്ട് ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനായി മാറും. അപ്പോൾ പിന്നെ വേറൊരു ഉപാധ്യക്ഷൻ ആ കാലത്ത് വേണം. അങ്ങനെയാണ് വി ടി കൃഷ്ണമാചാര്യ വരുന്നത്. 1953 തൊട്ട് 1960 വരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ത്രിവേദി അശോക് മേത്ത, 1963 മുതൽ 1963 വരെ ഒരു വർഷക്കാലം മാത്രം ഉണ്ടായിരുന്നൊരു ആളാണ് ത്രിവേദി അശോക് മേത്ത. പിന്നെ വരുന്നത് ഡി ആർ ഗാഡ്ഗിലാണ്. 1967 മുതൽ 1971 വരെ ഡി ആർ ഗാഡ്ഗിലായിരുന്നു ഈ ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പി എൻ ഹക്സർ, 1975 മുതൽ 1977 വരെ ഉണ്ടായിരുന്ന ആളാണ് പി എൻ ഹക്സർ. അതുപോലെ ഡി ടി ലക്കടവാല, 1977 മുതൽ 1980 വരെ. ലക്കടവാല എന്ന് പറയുന്നത് ലക്കടവാല ദാരിദ്ര്യരേഖാ നിർമ്മാർജ്ജന അല്ല സോറി ദാരിദ്ര്യരേഖാ നിർണയം, ദാരിദ്ര്യരേഖ എവിടെയാണ് നിർമ്മിക്കേണ്ടതെന്ന് അറിയാനായിട്ട്, എവിടെ വേണം അത് വരയ്ക്കേണ്ടത്, ആ രേഖ വരയ്ക്കേണ്ടത് ഏത് പോയിന്റിൽ വെച്ചാണ്, ഏത് ലെവലിലാണ് എന്ന് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയുണ്ട്, ലക്കടവാല കമ്മിറ്റി. അപ്പോൾ ഡി ടി ലക്കടവാല എന്ന് പറയുന്നത് 1977 മുതൽ 1980 വരെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്ന ആളാണെന്നറിയുക. ഇനി അടുത്തത് നാരായണദത്ത് തിവാരിയാണ്. 1980 മുതൽ 1981 വരെ അദ്ദേഹമായിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ. നാരായണദത്ത് എൻ ഡി തിവാരി എന്നറിയപ്പെടുന്നു, നാരായണദത്ത് തിവാരി. ഇനിയുള്ള എസ് ബി ചാവാനാണ്. എസ് ബി ചാവാൻ  1981 മുതൽ 1984 വരെ മന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ചാവാൻ. 1981 മുതൽ 1984 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഉപാധ്യക്ഷൻ. അതുപോലെ തന്നെ പ്രകാശ് ചന്ദ്ര സേത്തിയാണ് അടുത്ത ആൾ. അദ്ദേഹം 1984 മുതൽ 1984 വരെ ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ പി വി നരസിംഹറാവു, പ്രത്യേകം ശ്രദ്ധിക്കുക, 1984 മുതൽ 1985 വരെ അദ്ദേഹം ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. പി വി നരസിംഹറാവു പിന്നീട് പ്രധാനമന്ത്രിയായിരുന്നു നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ ആളാണ്, ആദ്യം ഗുൽസരിലാൽ നന്ദ ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. രണ്ടാമത് വരുന്നു പി വി നരസിംഹറാവു, അത് അദ്ദേഹവും ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. അപ്പോൾ 1984 1985 കാലഘട്ടത്തിൽ അദ്ദേഹം ഉപാധ്യക്ഷനായിരുന്നു. അദ്ദേഹം പിന്നീട് എന്തായി മാറി, പ്രധാനമന്ത്രിയായി മാറിയ വ്യക്തിയാണ്. 14-ാമത്തെ ആൾ നോക്കിയ, അതായത് മൻമോഹൻ സിംഗ് ആണ്, ഡോക്ടർ മൻമോഹൻ സിംഗ്. നമുക്കറിയാം 1985 മുതൽ 1987 വരെ അദ്ദേഹമായിരുന്നു ഇവിടെ ഉപാധ്യക്ഷനായിരുന്നത്, അതായത് ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനായിരുന്നത്. അത് അദ്ദേഹവും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 2010 കൊല്ലക്കാലം ഇന്ത്യയെ ഭരിച്ച ഒരു വ്യക്തിയാണ്
മൻമോഹൻ സിംഗ്. അപ്പോൾ മൂന്ന് പ്രധാനമന്ത്രിമാരെ കണ്ട് ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനായിട്ട് മാറുകയും ഉപാധ്യക്ഷനായിരിക്കുകയും പിന്നീട് പ്രധാനമന്ത്രിയായത് ഒന്ന് ഗുൽസർലാന്തയാണ്, രണ്ട് പി വി നരസിംഹറാവുവാണ്, മൂന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ മൂന്ന് പേരുടെ പേര് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്തയാളെ നോക്കി, അത് പി ശിവശങ്കറാണ്. പി ശിവശങ്കർ അദ്ദേഹവും മന്ത്രിയായി, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ് ശിവശങ്കർ. 87-88 കാലഘട്ടത്തിലാണ് അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായത്. അതുപോലെ തന്നെ മാധവ് സിംഗ് സോളങ്കി, അദ്ദേഹവും 88-89 കാലഘട്ടത്തിൽ ഉപാധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് മാധവ് സിംഗ് സോളങ്കി. അതുപോലെ രാമകൃഷ്ണ ഹെഗ്ഡെ 89-90 കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. 89 ആ കാലഘട്ടത്തിലല്ല, പിന്നീട് മന്ത്രിയായ വ്യക്തിയാണ്. 89-90 കാലഘട്ടത്തിൽ അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ മധു ദണ്ഡവാതെ 90-90 കാലഘട്ടത്തിൽ ഒരു വർഷത്തോളം ഏതാണ്ട് ഉപാധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് മധു ദണ്ഡവാതെ. അതുപോലെ തന്നെ മോഹൻ ധാരിയ 90-91 കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്ന ആളാണ് മോഹൻ ധാരിയ. അതുപോലെ പ്രണാം കുമാർ മുഖർജി 90-96 കാലഘട്ടത്തിൽ, ആ നമുക്കറിയാം പ്രണാം കുമാർ മുഖർജി, അദ്ദേഹം മന്ത്രിയായിരുന്നു, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു, പിന്നീട് ഇന്ത്യയുടെ പ്രസിഡൻ്റായി തീർന്ന വ്യക്തിയാണ്. അപ്പോൾ ആസൂത്രണ കമ്മീഷന് ഉപാധ്യക്ഷനായിട്ട് ഇന്ത്യയുടെ പ്രസിഡൻ്റായി തീർന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് പ്രണാബ് കുമാർ മുഖർജിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുക, 91-96 അഞ്ച് വർഷക്കാലം അദ്ദേഹം ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടായിരുന്നെന്ന് അറിയുക. അടുത്തത് വീണ്ടും മധു ദന്തവാദയാണ്, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായത് 96-98 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ജസ്വന്ത് സിംഗ് ആണ്, 98-99 കാലഘട്ടത്തിലേക്ക് ജസ്വന്ത് സിംഗ് വന്ന്. ഇനി കെ സി പന്ത 99-2004 കാലഘട്ടത്തിലേക്ക് കെ സി പന്ത്. ഈ അവസാനത്തെ അതാണ് പിന്നെ ചോദിക്കുന്നത്, അവസാനത്തെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്ന വ്യക്തി അത് മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. അതായത് 12-ാം പദ്ധതി കാലത്തെ മുഴുവനും അദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരുന്നു മൊണ്ടേക് സിംഗ് അലുവാലിയ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് അറിയണം. അദ്ദേഹത്തിൻ്റെ കാലാവധി കാലഘട്ടം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് 2004 ജൂലൈ 6 മുതൽ 2014 മെയ് 26 വരെ. ഞാൻ പറഞ്ഞല്ലോ മെയ് മാസം മുതൽ, അല്ലെ 2014 മുതൽ പിന്നെ ആസൂത്രണ കമ്മീഷനില്ല, ഉപാധ്യക്ഷനെ പിരിച്ചുവിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നത് 2014 മുതലാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം അറിയുക, രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കേണ്ടത്? ഒന്ന്, ആദ്യത്തെ ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുൽസർലാൽ നന്ദയാണ്. അദ്ദേഹം പിന്നീട് എന്തായിപ്പോയി? അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയായി തീർന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓർക്കേണ്ടത് പി വി നരസിംഹറാവു ആണ്. പി വി നരസിംഹറാവു ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു, പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിരുന്നു, പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഒരാളുണ്ട്, അത് പി വി നരസിംഹറാവു, സോറി, പി പ്രണാബ് കുമാർ മുഖർജിയാണ്. അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിട്ട് പ്രസിഡൻ്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതി ആയ വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഒന്ന് ഓർത്തിരിക്കുക. അവസാനത്തെ ചോദിക്കാം, അവസാനത്തെ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് യുഗലെ ആസൂത്രണ കമ്മീഷൻ അവസാന ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനെ ചോദിച്ചാലും ശരിയാണ്, അത് മൊണ്ടേക് സിംഗ് അലുവാലിയാണെന്നറിയുക. അതായത് 2004 മുതൽ 2014 വരെ അദ്ദേഹമായിരുന്നു ഈ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഈ ഇത്രയും ആളുകളുടെ 24 പേരെയൊന്നും പേര് കാണാതെ ഒന്നും പഠിക്കേണ്ട, എങ്കിലും ജസ്റ്റ് ഒന്ന് കേൾക്കുക. അത് ഒന്ന് രണ്ടെണ്ണം തടഞ്ഞ് കഴിക്കുക, മൂന്ന് നാല് പേരുടെ പേര് എന്തായാലും മനസ്സിൽ ഉണ്ടാകുക, നാലല്ല 6 പേരുടെ പേര് മനസ്സിൽ ഉണ്ടാകുക. ആദ്യത്തെ ആൾ, അവസാനത്തെ ആൾ, ആദ്യത്തെ ഉപാധ്യക്ഷൻ, അവസാനത്തെ ഉപാധ്യക്ഷൻ, പ്രധാനമന്ത്രിയായിരുന്ന മൂന്ന് പേര് അവരുടെ പേരുകൾ, പ്രസിഡൻ്റായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാലേ നമുക്കവിടെ മാർക്ക് പോകാതിരിക്കും, അതുപോലെ തന്നെ പഠനവും പൂർത്തിയാവും. അപ്പോൾ തൽക്കാലം നമുക്ക് പോകാം. നന്ദി, നമസ്കാരം.